ഹായ്, കുറേ ദിവസത്തിന് ശേഷം യൂട്യൂബിലേക്ക് വരികയാണ്. അപ്പം ഒരാഴ്ചയായി ഉണ്ടാവും എന്ന് തോന്നുന്നു. ഏകദേശം ദീപാവലീൻ്റെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ. അപ്പം വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് അപ്പം കടന്നു പോയത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ആ ഒരു ഇതിൻ്റെ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു കുറേ ദിവസത്തേക്ക്. അപ്പം അതുകൊണ്ട് യൂട്യൂബിനെ പറ്റിയിട്ട് പോയിട്ട് ഒരു കാര്യങ്ങളെ പറ്റിയിട്ടും ചിന്തിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഇപ്പോൾ ഒരുവിധം റിക്കവറായിട്ട് വരിക. അത്രയും വലിയ വിഷമത്തിൽ കൂടി കടന്നുപോയി. പിന്നെ വിഷമം എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം അത് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വയം എന്താ പറയുക, വേറെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക, വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക, പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്വന്തം എങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷം കണ്ടുപിടിക്കുക, ഏറ്റവും കൂടുതൽ സമയം എൻഗേജ്ഡായിട്ടിരിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഏത് വിഷമത്തിൽ നിന്നും കുറച്ചൊക്കെ റിലാക്സേഷൻ ഉണ്ടാവും എന്ന് തോന്നുന്നു. എല്ലാം തീർന്നുപോയി എന്നുള്ളൊരവസ്ഥയായിരുന്നു എൻ്റെത്. അപ്പം ഇപ്പം ഞാനൊരുവിധം റിലാക്സ്ഡാണ്. ഇപ്പം പോസിറ്റീവായിട്ട് ഓരോരോ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പം അതിനെ കൊണ്ടാണ് തോന്നുന്നു കുറച്ചൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു വിഷമം മറന്നതെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് തിരുത്താൻ കഴിയാത്ത കാര്യമാണ് സംഭവിച്ചത്. എനിക്കിപ്പോൾ രണ്ടാമത് തിരിച്ചു പോയിട്ട് തിരുത്തി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഉള്ളത്, എൻ്റെ തെറ്റുകൊണ്ട് വന്ന കാര്യങ്ങളല്ല ഉള്ളത്. അപ്പോൾ ഇതൊന്നും അല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വലിയൊരു നഷ്ടമാണ് വന്നത്. ആ നഷ്ടമാണെങ്കിൽ പോലും എനിക്കതിൽ ഒന്നും ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടുന്ന നഷ്ടങ്ങളല്ല. അപ്പം അങ്ങനെയാവുമ്പം ഞാൻ വെറുതെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ, അങ്ങനെ ഒരു രീതിക്ക് ചിന്തിച്ചു. അതായത് ഒരു ആരോ ഒരു ഏതോ ഒരു മെസ്സേജിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് പിന്നെ പോയിട്ട് തിരുത്തി കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മളെന്ത് ചെയ്യാം, അതിനെ പറ്റിയിട്ട് വിഷമിച്ചിരിക്കുക. വന്നുപോയൊരു കാര്യം, തിരുത്താൻ കഴിയാത്തൊരു കാര്യം, അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ വിഷമം ഒരിക്കലും റിക്കവറാവാൻ പോകുന്നില്ല. അത് കൂടിക്കൂടി വരിക എന്നല്ലാതെ, അതല്ലാതെ നമ്മളതിൽ പോസിറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ പോസിറ്റീവായിട്ട് എത്ര എഫേർട്ട് എടുത്തു, നമ്മൾ ഇത്രയും എഫേർട്ടുകൾക്ക് ശേഷം പോലും നമുക്കൊരു കാര്യം സംഭവിക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പം അത്രയും എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു രീതിക്ക് വിധി എന്നൊക്കെ വെച്ചിട്ട് തള്ളുക, അങ്ങനെയേ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, ഫേസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഫേസ് ചെയ്യുക, അങ്ങനൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുവിധം റിക്കവറൊക്കെ ആയിട്ട് ഇതാ ഇപ്പോൾ വരികയാണ് രണ്ടാമതും യൂട്യൂബിലേക്ക്. യൂട്യൂബ് പിന്നെ ഓപ്പൺ ചെയ്യുന്നോ യൂട്യൂബ് നോക്കുന്നോ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പറഞ്ഞിട്ട് നമ്മളെ നെഗറ്റീവായിട്ടുള്ള തിങ്സിനെയൊക്കെ ചിന്തകളെയൊക്കെ നമ്മൾ എന്തിലേക്കെങ്കിലും ഡൈവേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് ഇപ്പം യൂട്യൂബിലേക്ക് വരാമെന്ന് രണ്ടാമതും വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അപ്പം നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സംഭവിച്ചു കഴിഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്യേ നിവൃത്തിയുള്ളൂ. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടും കാര്യമില്ല. അതല്ല നമുക്കൊരാളടുത്ത് പോയിട്ട് ഒരു മാപ്പ് പറഞ്ഞാലോ, അല്ലെങ്കിൽ ചെയ്ത കാര്യം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാലോ, ഒരു പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിൽ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ തിരിച്ച് നല്ല പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാലോ, വരുന്ന മാറ്റാണെങ്കിലും നമുക്കത് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. അതിൽ കുറച്ച് തല താഴ്ന്നു പോയാലും എന്തെങ്കിലും ആരെങ്കിലും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു നേരത്തെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോയിട്ട് ചെയ്തു വരാൻ പറ്റും. അതല്ലാതെ നമ്മളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടാതെ നമ്മളതിൽ പോസിറ്റീവായിട്ട് നമ്മൾ എത്ര എഫേർട്ട് എടുത്തു അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ മറന്നു കളയുക. അങ്ങനെയാണ് മറന്ന് കളയല്ല, ഒരു ഭാഗത്ത് വെക്കുക, അതിൻ്റെ പോസിറ്റീവ്സ് മാത്രം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അതാ റിക്കറായി വന്നു, ഒരുവിധം കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും എനിക്കിപ്പോൾ അത്രേ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരോട് ഇത്രേ പറയാനുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോയിട്ട് ചെയ്ത് തിരിച്ച് മാറ്റം വരുത്താൻ നോക്കുക. അതല്ല നമുക്ക് മാറ്റാൻ കഴിയാത്ത സങ്കടങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ വേറെയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.